നമസ്കാരം. എയർ പെറ്റൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബനാന ഷേക്ക്. നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ബനാന ഷേക്ക് ഉണ്ടാക്കാം എന്ന് നോക്കാം. ഞാനിവിടെ ഇതേപോലത്തെ മൂന്ന് പഴം എടുത്തിട്ടുണ്ട്. ഏത് സൈസ് പഴം വേണമെങ്കിലും എടുക്കാം. ഇതേപോലെ മൂന്ന് പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പാളയംകുടം പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് ഞാൻ ഒരു രണ്ട് കപ്പ് പാലെടുത്തിട്ടുണ്ട്. നല്ലപോലെ തിളപ്പിച്ച് ആറിച്ച പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഒരു കപ്പ് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര, ആവശ്യത്തിന് ഓരോരുത്തരുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഞാനിവിടെ ഏതാണ്ട് മൂന്നാല് ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. കണ്ടില്ലേ, ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ നട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റ് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്തിടുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബനാന ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ വരുമ്പം കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയുമാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. അതേപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.